മന്ത്രിസഭയും സംസ്ഥാന സർക്കാരിന്റെ മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് സ്കൂൾ കുട്ടികൾക്ക് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. PBM ഹയർ സെക്കൻഡറി സ്കൂളിലെ പൗൾട്രി ക്ലബിലെ 50 വിദ്യാർത്ഥികൾക്കാണ് 2 മാസം പ്രായമുള്ള 5 കോഴിക്കുഞ്ഞുങ്ങളെ വീതം നൽകിയത്. ഒരു വിദ്യാർത്ഥിക്ക് 650 രൂപ വിലയുള്ള കോഴികളെയാണ് നൽകിയത്. 32,500 രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ MU ഷിനിജ വിതരണോദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയിലെ 15 സ്കൂളുകൾക്കാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ അംഗീകാരം കിട്ടിയിട്ടുള്ളത്. ഇപ്പം നഗരസഭയിലെ ബോയ്സ് സ്കൂളിലെ കുട്ടികൾക്കാണ് നമ്മളത് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു അമ്മ വന്ന് പറഞ്ഞു, എനിക്ക് കോഴിക്കുഞ്ഞിനെ വേണമെന്ന് വേണമെന്നിങ്ങനെ പറയുകയുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളിലെങ്കിൽ തോന്നുന്നു പണ്ടത്തേനെക്കാട്ടി അവർക്ക് ഈ മൃഗങ്ങളോടുള്ളൊരു സ്നേഹമൊക്കെ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പുതിയ കുട്ടികളെ മറ്റു കുട്ടികളൊക്കെ അപ്പോൾ ഒട്ടുമിക്ക വീടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്നിച്ച് വളർത്തുന്ന കൂട്ടത്തിൽ നമ്മുടെ സ്കൂളുകളിൽ ഒരു ക്ലബ്ബ് ആയിട്ടാണ് ഇതിൻ്റെ സ്കൂൾ പൗൾട്രി ക്ലബ്ബ് എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് ഒരുപാട് പച്ചക്കറി കൃഷിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നിലവിൽ ചെയ്തു പോരുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നേരിട്ട് പണ്ട് ആട്ടിൻകുട്ടിയിൽ ഇതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് സ്കീമിലൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ടുപോയിട്ട് നേരത്തെ സംസാരിച്ചവർ പറഞ്ഞ പോലെ തന്നെ സുരക്ഷിതമായിട്ട് നോക്കുക, ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ടീച്ചർ കൊടുക്കുക, മരുന്ന് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഒരു കർഷകരാവട്ടെ, അതിലൂടെ ഒരു വരുമാനദായകരാകാനായിട്ട് നിങ്ങൾ ഈ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ശീലം ഉണ്ടാവാനായിട്ട് ഈ ഒരു പദ്ധതി ഉപകാരപ്പെടട്ടെ. വേറൊന്നും അധികം സംസാരിക്കുന്നില്ല. ടീച്ചർ അടങ്ങി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും വേണ്ടതുകൊണ്ട് നിർത്തുന്നു. വൈസ് ചെയർമാൻ KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലതാ ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, LC പോൾ, ON ജയദേവൻ, ഷീല പണിക്കശ്ശേരി, കൗൺസിലർ TS അജീവൻ, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സന്തോഷ്, ഹെഡ്മാസ്റ്റർ അജയ്കുമാർ എന്നിവർ സംസാരിച്ചു.